മോനോസിന് വിശക്കുന്നേ. ഗംഗേ, അവന് കഴിക്കാനൊന്നും എടുത്തില്ലേ നീ? ഉണ്ടേട്ടാ, ബാഗിൽ ഇരിപ്പുണ്ട്. ഒരു അവർ ബിസ്ക്കറ്റ് അതെടുത്ത് കൊടുക്ക്. ആ മോനോസിനത് ബിസ്ക്കറ്റ് വന്നല്ലോ. അച്ഛൻ ഇപ്പൊ എടുത്തു തരാമേ. ടൈഗറിന്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മോനോസിന് ഇഷ്ടവാച്ച. അല്ല, ഇതിന്റെ ബാക്കി എവിടെ? അതവൻ നേരത്തെ കഴിച്ചു. അച്ഛന്റെ മോനോസിന് ഇന്നാ ബിസ്ക്കറ്റ്, ടൈഗറിന്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കഴിക്ക്. ബിസ്ക്കറ്റൊന്നും ഇല്ല, നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം മേടിക്കാം കേട്ടോ. മൂക്ക് ബിസ്ക്കറ്റ് വേണോ? ഗൗരി, കുട്ടികളല്ലേ, അവർക്കും കാണില്ലേ ആഗ്രഹങ്ങള്. മോക്ക് ബിസ്ക്കറ്റ് ഇഷ്ടാണോ? എനിക്ക് ആൻഡി ബിസ്ക്കറ്റ്. എന്നാ എന്നാ കഴിച്ചോ. ഇന്നാ മോക്ക് ബിസ്ക്കറ്റ്, മോനിക്കൊരു ബിസ്ക്കറ്റ്, ഇന്നാ ചേച്ചി ബിസ്ക്കറ്റ്. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. കഴിക്ക് ചേച്ചി, കഴിക്ക്. വേ കഴിക്ക് ചേച്ചി. ആ കഴിക്കാം. ഇന്നാ വല്ലീമേ, എനിക്ക് കഴിക്കും. വല്ലീമേ കഴിക്ക്. ആ മോളെ, നല്ല സ്നേഹമുള്ള കൊച്ച്. ചേച്ചിക്ക് വേണ്ടേ? ഇന്നാ കഴിക്ക്. ആ എനിക്കും വിശപ്പുണ്ട്. നല്ല ബിസ്ക്കറ്റ് അല്ലേ ഇത്? നല്ല ഫ്ലേവറാ. ആ കഴിക്ക് കഴിക്ക്. എന്ത് തല ചുറ്റുന്ന പോലെ തോന്നുന്നു ചേച്ചി. അയ്യോ, എന്ത് പറ്റി? അയ്യോ അമ്മേ, എന്താടി കൊച്ചേ, എനിക്കെന്തോ തല ചുറ്റി കറങ്ങുന്ന പോലെ തോന്നുന്നു. അയ്യോ രാധികേ, മോളെ, അയ്യോ അമ്മേ, അമ്മേ, എനിക്കും എനിക്ക് തല ചുറ്റുന്ന. അമ്മേ അമ്മേ അമ്മേ. ചേട്ടാ, സക്സസ്. ഇവരെ പെട്ടിയും പണം ഒക്കെ ആയിട്ട് നമുക്ക് മുങ്ങിയാലോ. ആ പെട്ടെന്ന് എടുക്ക്, നമ്മുടെ ബാഗും അവരെ ബാഗും എല്ലാം എടുത്തോ. അമ്മേ, വേഗം വാട ചരക്ക കൂടെ, ഓടിവാ ഓടിവാ. ചേട്ടാ, അമ്മേ, ഞാനും വരുന്നേ. വേഗം വാ, അവരൊക്കെ എണീക്കുന്നതിന് മുന്നേ ഇവിടുന്ന് മുങ്ങാം നമുക്ക്. രാധു, മക്കളെ, എല്ലാവർക്കും എന്താ പറ്റിയത്? മോളെ, മോനെ, മോനെ, ശിവ, എടാ എന്താടാ പറ്റിയത്? രാധിക, അമ്മേ, അമ്മേ, രുക്മിണി, ഇവർക്കൊക്കെ എന്താ ഈശ്വരാ പറ്റിയത്? മനു, മനു, ആ ഏട്ടാ, എന്താ എന്തു പറ്റി? എന്താ എന്താ പറ്റിയത്? എനിക്കറിയില്ല മനു, ആർക്കും ബോധമില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അമ്മേ, എനിക്കിപ്പോഴും അയ്യ ഡോക്ടർ കൊച്ചേ, എന്തെങ്കിലും ഒന്ന് ചെയ് മോളെ. എനിക്കെന്തോ തലയ്ക്കൊക്കെ ഒരു പെരുപ്പ് പോലെ. അയ്യോ, നിങ്ങൾ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമായിപ്പോയി. അറിയില്ലേ, സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒന്നും മേടിച്ച് കഴിക്കരുതെന്ന്. ഇത് നമ്മൾ മക്കളെ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. നമുക്കറിയാത്തവരെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് ആയാലും മിഠായി ആയാലും എന്താണെങ്കിലും നമ്മൾ മേടിച്ച് കഴിക്കാൻ പാടില്ല. അതിപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം നിങ്ങളെല്ലാവരും മേടിച്ച് കഴിച്ച് ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കേണ്ട ആവശ്യമായില്ലേ? നിങ്ങളുടെ പെട്ടിയും ബാഗും ഒക്കെ നഷ്ടപ്പെട്ടു അല്ലേ? ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആൾക്കാരാണെന്നേ തോന്നുള്ളൂ. എനിക്ക് തോന്നിയതാ, അവരെ കണ്ടിട്ട് കുറച്ച് കള്ളക്കൂട്ടങ്ങളാണെന്ന്. എന്നിട്ട് നീ എന്തിനാ അവരെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കഴിച്ചത്? ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെട്ടിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും നന്നാവാ നോക്ക്. ആരെന്ത് തന്നാലും മേടിച്ച് കഴിക്കാൻ പാടില്ല. നമുക്കറിയാത്ത ആളുകൾ, പ്രത്യേകിച്ച് അറിയുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാ. അപ്പോഴാണ് അന്യര്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു തരാം. എന്തായാലും കഴിച്ചവർക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. അത് ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ.
മോളിന്ന് വാ, അച്ഛന്റെ മടിയിലോട്ടിരിക്കി. കഴിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയാത്ത ആളുകളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും മേടിച്ച് കഴിക്കുമോ? മോൻ കരയാതിരിക്ക, കുഴപ്പമില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. കഴിഞ്ഞു പോനെ, കഴിഞ്ഞു തീർന്നു. മിടുക്ക്, അങ്ങനെ തന്നെ വേണം. മോളെ പയ്യെ എടുക്കണേ. ഓ, എന്തൊരു നീറ്റലാ ഇത്! ചുമ്മാ അല്ല പിള്ളേര് കരയുന്ന. ശരി, ഇനി രുക്മിണിക്ക്. കഴിഞ്ഞു കഴിഞ്ഞു. എന്തൊരു നീറ്റില, ചുമ്മാ അതല്ല പിള്ളേർ കരയുന്നേ. കഴിഞ്ഞു കഴിഞ്ഞു, തീർന്നു. ആ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി അറിയാത്ത ആരുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. എനിവേ, ടേക്ക് എ റെസ്റ്റ്. നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് പോവാം കേട്ടോ. താങ്ക് യു ഡോക്ടർ. കുരുട്ടുകാരെ, നിങ്ങളൊരു കാരണവശാലും അറിയാത്ത ആരെങ്കിലും വന്ന് ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനെയുള്ള സാധനം തന്നാ നിങ്ങൾ മേടിച്ച് കഴിക്കരുത് കേട്ടാ. ഞങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു.